എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഹായ് ശ്രീജിത്ത്. ഹായ്. എന്തൊക്കെയുണ്ട് ശ്രീജിത്ത് വിശേഷം? ദൈവം സഹായിച്ച് സുഖമായിട്ട് പോകുന്നു. എവിടെയൊക്കെയോ പെട്ടെന്ന് വിധുപ്രതാപിന്റെ ഒരു ശബ്ദം പോലെ തോന്നും, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ കുറച്ചു മുൻപ് ഓഫ് എയർ ചുമ്മാ ഇങ്ങനെ പാടിയപ്പോഴും ഞാൻ വിചാരിക്കായിരുന്നു, അയ്യോ വിധുവിന്റെ ശബ്ദത്തിന്റെ ഒരു ആ ഒരു ടോൺ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളത്. സംസാരിക്കുമ്പോഴും സാധാരണ പാടുമ്പോ നമുക്ക് ചില സിംഗേഴ്സ് ഒരു ടോൺ വരും, പക്ഷെ ശ്രീജിത്തിന് സംസാരത്തിന് ഭയങ്കര വിധുവിനെ പോലെ തോന്നുന്നു ശബ്ദത്തില് കേട്ടോ. ഓക്കെ ശ്രീജിത്ത് എവിടെയാ നാട്ടിലെ സ്ഥലം? ഞാൻ കരുനാഗപ്പള്ളിയാണ്, കൊല്ലം. ശരിയാണ് സ്ഥലം. ഇപ്പൊ അൽക്കൂസിലാണ് ജോലി ചെയ്യുന്നത്, താമസിക്കുന്ന ഇവിടെ തന്നെയാണ്. ശരി, സോ നമ്മുടെ ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും, ഫേസ്ബുക്ക് ലൈവും കൂടി ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീജിത്ത് കുറേ നല്ല പാട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഹിറ്റ് എഫ് എം ലൈവിൽ എനിക്കൊരു സിംഗറിന് ഇവിടെ കിട്ടുന്നേ, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. കഴിഞ്ഞ തവണ എനിക്ക് ഇവിടെ വന്നു പോയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലേ, ഞാനെന്തോ ക്വാറന്റീനിലാണെന്ന് തോന്നുന്നു ആ സമയത്ത്. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അന്നത്തെ ദിവസം ഇവിടെ ഓഫീസിൽ വരാൻ സാധിച്ചില്ല. അപ്പോൾ അന്ന് ഞാൻ മിസ് ചെയ്ത് പോയി ശ്രീജിത്തിൻ്റെ പാട്ട്, എനിക്ക് നേരിട്ട് കേൾക്കാൻ പറ്റില്ല. അന്നും ഞാൻ ഇതുപോലെ വീഡിയോയിലാണ് കണ്ടത്. അപ്പൊ നമ്മുടെ ലിസ്ണേഴ്സിന്റെ മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്കിപ്പോ എന്താ പറയാ, കേൾക്കാൻ സാധിക്കും ഓൺ എയറിലൂടെ മാത്രമല്ല, ഇപ്പൊ ശ്രദ്ധിച്ച് നമ്മുടെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പാടാൻ പോകുന്ന ശ്രീജിത്തിനെ കൂടി കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു പാട്ട്, ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ടെൻഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ സിംഗേഴ്സ് വരും വന്ന് പാടും, പക്ഷെ ശ്രീജിത്ത് ഇന്ന് വന്നിട്ട് ഒരു ഡ്യുവറ്റ് പാടാൻ വേണ്ടി എന്നെ പറഞ്ഞ് എന്റെ മനസ്സിനെ ഒരു പാകപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ അതിന് ഞാൻ ശ്രമിക്കുകയാണ്, സുഹൃത്തുക്കളെ ഞാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ സിംഗേഴ്സ് എപ്പോഴും ഇവിടെ വരും പാടി പോകുമ്പോഴും അങ്ങനെ ഞങ്ങളൊരു ഡ്യുവറ്റ് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ശ്രീജിത്താണ് ഫുൾ സെറ്റ് ആക്കി കരോക്കി ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം സംസാരിക്കുന്നതിന് മുന്നേ എന്റെ ടെൻഷൻ ആയതുകൊണ്ട് ആ പണി അങ്ങ് തീർത്ത് കഴിഞ്ഞപ്പോ ഇന്ന് എനിക്ക് സമാധാനമായിട്ട് ശ്രീജിത്തിനോട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ശ്രീജിത്തിനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഹിറ്റ് എഫ് എം ലൈവിൽ. അപ്പൊ ഇന്ന് ഈ ഒരു പാട്ടിൽ നമ്മുടെ ഹിറ്റ് എഫ് എം ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡ്യുവറ്റ് സോങ് ആയതുകൊണ്ട് തന്നെ ശ്രീജിത്തിന് ഫീമെയിൽ പാർട്ടിൽ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അത് എനിക്ക് തന്ന വലിയൊരു പണി കൂടിയാണ്. ഒരു ഒന്നൊന്നര പാട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഹിമമഴയായി. എന്നാ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം അല്ലേ. ലിറിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ ഈ ഡ്യുവറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പാടുന്നു, അതിനുശേഷം ശ്രീജിത്തിന്റെ കുറെ നല്ല ഒറ്റയ്ക്കുള്ള പാട്ടിലും കേൾക്കാം. അണിവിരലായി തൊടൂ.
തീർത്തേ. ഞാൻ പറഞ്ഞു അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പാടാറില്ല, ലൈവിൽ പാടാറില്ല, ഇല്ലില്ല എന്തായാലും ചേച്ചി പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മനസ്സ് പറഞ്ഞു എന്നെ കൊണ്ട് ഈ ഒരു ശ്രമിപ്പിച്ചതിന് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ആദ്യം ആ പാട്ട് പാടാം, പിന്നെ എന്റെ പണി കഴിഞ്ഞു സമാധാനമായിട്ട് ശ്രീജിത്തിനോട് സംസാരിക്കാമല്ലോ. ശരി, അപ്പോ അങ്ങനെ ശ്രീജിത്ത് നമ്മളോടൊപ്പം ഇനി കുറച്ച് നേരം കൂടി ഉണ്ടാവും. അസലായിട്ട് പാടി. സാധാരണ എനിക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നിങ്ങളെ കേൾക്കാൻ പറ്റും, പക്ഷെ ഇന്ന് ഞാനുണ്ടല്ലോ അടുത്ത എന്റെ ഭാഗം ഞാൻ എപ്പൊ പാടണം എന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. പക്ഷെ താങ്ക് യു സോ മച്ച് എനിക്കും കൂടി ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നതിന്. വെൽക്കം. എനിക്കും ഒരുപാട് സന്തോഷം, കാരണം പാടുന്ന നേരത്തെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസിലൊക്കെ, ആഗ്രഹം ഉണ്ടായിരുന്നു പാടണം, അതുകൊണ്ടാണ് ചോദിച്ചത്. താങ്ക് യു സോ മച്ച്. യുഎലി വന്നിട്ട് ഡ്യൂറ്റ് പാടുന്ന ആദ്യമായിട്ട് ആണോ? നൈശ്യമായിട്ട് കൊറേ നല്ല സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ശ്രീസിലേക്ക് ഇട്ട ഒരുപാട് വലിയ വലിയ സിനിമസിന്റെ കൂടെ ഒക്കെ ഡ്യുവറ്റ് പാടാൻ അവസരം കിട്ടട്ടെ കേട്ടോ. ശ്രീത്ത് എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ ഇവിടെ മർഹബ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു മീഡിയ കമ്പനി ഉണ്ട്, കോർഡിനേഷൻ കേട്ടിങ്ങനെ. അതെ അല്ലേ, കുറച്ചായിട്ടുള്ള ഇവിടെ കുറച്ചായിട്ടുള്ളൂ. എത്രയായി? 1 month ആയിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നാട്ടില് എന്തായിരുന്നു? മീൻ നാട്ടിൽ ഫുൾ മ്യൂസിക് ആയിരുന്നു അതോ? മ്യൂസിക് തന്നെ ആയിരുന്നു, പിന്നെ വീട്ടില് ചെറിയൊരു കടയൊക്കെ ഉണ്ട്, ഷോപ്പൊക്കെ ഉണ്ട്. എന്ത് കട? ഗ്രോസറി, സ്റ്റേഷനറി അങ്ങനെയൊക്കെ. ശരി, വീണ്ടും ഫ്രണ്ട് തന്നെ? ഫ്രണ്ട് തന്നെ, നമ്മുടെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. എന്റെ അമ്മയുടെ ഒക്കെ അമ്മാവിന് ഇതുപോലെ തന്നെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കടയുണ്ട്. വീട്ടിൽ നിന്ന് മെയിൻ ഡോർ അങ്ങ് തുറന്ന് സൈഡിലോട്ട് പോയാൽ കടയിൽ ചെന്നിരിക്കാം. അപ്പൊ അത് കേട്ട് നടക്കുമായിരുന്നു. ആരൊക്കെയാ വീട്ടിലാരൊക്കെ? അച്ഛൻ, അമ്മ, അനിയത്തി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു, ഞാനാണ് ഉള്ളത്. അവ ഇപ്പം കുടുംബമൊക്കെ നോക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് പോകും. യെസ്, തീർച്ചയായിട്ടും അല്ലേ. ശരി, അപ്പം എനിക്ക് തോന്നുന്നു മിഥുന്റെ മിഥുൻ ചേട്ടൻ നമ്മുടെ ചങ്കാണ്. ചങ്കാണ്, അതെനിക്കറിയാം ഉറപ്പായിട്ടും. മിഥുൻ പറഞ്ഞാണ് ഞാൻ കൂടുതലും ശ്രീജിത്തിനെ കേട്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിഥുൻ ശ്രീജിത്തിനോട് ഫോണിൽ സംസാരിക്കുന്നതും ശ്രീജിത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അങ്ങനെ അറിയാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ജോലി? മ്യൂസിക് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? മ്യൂസിക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് എഫ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് മ്യൂസിക്കിന്. അപ്പൊ ഇത്ര നാട് മ്യൂസിക് അന്ന് ഷോയിന് ശേഷം പിന്നെ പാടിയിട്ടൊന്നുമില്ല. അപ്പം ചേച്ചി വിളിച്ചതിന് ശേഷമാണ് പിന്നെ പ്രാക്ടീസ് പോലും ചെയ്തത്. അപ്പം അയ്യോ അങ്ങനെ ചെയ്യല്ലേ, കാര്യം മിക്കവർക്കും പറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ വരുമ്പോ ഇവിടെ വരുന്ന മിക്കവരും നമ്മള് ജോലി സംബന്ധമായിട്ടാണ് വരുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ കഴിവുകൾക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം മാറ്റി വെക്കാൻ മിക്കപ്പോഴും സാധിക്കില്ല. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ, മാക്സിമം ശ്രമിക്കും ശ്രീത്തെ. നമ്മള് ജനറലി എല്ലായിടത്തും ഇപ്പം ബാക്ക് ടു ആ ഒരു നോർമൽ റുട്ടീനിലേക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കോവിഡ് ടൈം ഒക്കെ കഴിഞ്ഞ് ആ ഒരു എല്ലാ സ്റ്റേജ് ഷോസ് ഒക്കെ നല്ലൊന്ന് ഉഷാറായിട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ വരുമ്പോൾ അതിലേക്ക് ശ്രീജിത്തിന് എന്തായാലും ഒരു ചാൻസ് കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് സോങ്ങിലേക്ക് പോകാം. അപ്പൊ രണ്ടു മൂന്ന് ഓപ്ഷൻ തന്നെയല്ലേ നമുക്ക് അടുത്തത്, ഒരു അൺപ്ലഗ്ഡ് ആക്കിയാലോ, ഒരു തമിഴ് സോങ്. ശരി, സോ നമ്മളെ ഫേസ്ബുക്ക് ലൈവിൽ കണ്ടോണ്ടിരിക്കുന്ന, നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഹിറ്റ് എഫ് എം ലിസണേഴ്സിന് വേണ്ടി ഒരു വീക്കെൻഡിലേക്ക് പോകുന്നതിന്റെ സമാധാനത്തിന് സന്തോഷത്തിന് ഓക്കെ, ഈ പാട്ട് നല്ലൊരു പാട്ടാണ്, നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ്. റെഡി ആണല്ലോ അല്ലേ? യെസ്. കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, ഉന്നെ എണ്ണി പാർക്കയേ കവിത കൊട്ടത് അതോ എഴുത നിനക്കയേ വാർത്ത മുട്ടത്. ഓ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാനിങ്ക് സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയേ കവിത കൊട്ടത് അതോ എഴുത നിനക്കയേ വാർത്ത മുട്ടത്. ും സൊല്ലാമ എങ്ക എങ്ക അഴകു വന്നത്,
സുഖം എന്നെ താക്കും എന്തെങ്കിലും പോത് വന്ന് അഴക്ക് നിലത്തത് മനിന്തരുനത് കൊല്ല ഇത് മനിന്ത കാതലല്ല അതെയും താണ്ടി പുനിതമാനത് അഭിരാമിയേ താളാട്ടും സ്വാമിയെ നാൻ താനെ തെരയുമാ சிவகாமியே சிவனெழியும் பாதியே அது உனக்கு புரியுமா சிவலாலி லாலியே லாலி லாலி சுபலாலி லாலியே லாலி லாலி ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமான சௌக்கியமே ഇത് അടിപൊളി അൺപ്ലഗ്ഡ് കേട്ടോ, എന്തൊരു ഫീലാണ്, ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. നീ പാട്ട് ഈ പറഞ്ഞ പോലെയാണ് നാം ഏതൊരാളുടെയും ഇഷ്ടപ്പെട്ട പാട്ട് ലിസ്റ്റിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തമിഴ് സോങ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ പാട്ടുണ്ടാവും. കൺമണി അൻപടം ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സുഖമായി പാടാവുന്ന ഒരു പാട്ടാണ്. അതിന്റെ കൂടെ ഇതിന്റെ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ അടിപൊളിയായിട്ടോ. നന്നായി അത് സെലക്ട് ചെയ്തത്. സാധാരണ നമ്മളിപ്പോൾ ഒറിജിനൽ ആണല്ലോ പാടാറുള്ളത്. അപ്പൊ ഇത് ഈ ഒരു അൺപ്ലഗ്ഡിലേക്ക് എടുക്കാൻ തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നന്നായി? ഒരു പ്രത്യേക സുഖം വീക്കെൻഡ് ആയതുകൊണ്ടാണോ? ഒന്ന് നമുക്ക് വീക്കെൻഡ് ആയതിന്റെ ഒരു ആശ്വാസമുള്ളിലേക്ക് അതിന്റെ കൂട്ടത്തിൽ അടിപൊളി പാടുന്ന നമുക്ക് കുറച്ച് ലിസണേഴ്സ്. ലിറിക്സിന്റെ പ്രശ്നമുണ്ടോ? ലിറിക്സ് എടുക്കണോ? അടുത്ത പാട്ട് ലിറിക്സ് എടുക്കണോ? എന്നാൽ അവിടെ സെർച്ച് ചെയ്തു ആ സമയം കൊണ്ട് ഞാനിവിടെ ഫേസ്ബുക്കിൽ കുറച്ച് മെസ്സേജ് ഒക്കെ ഒന്ന് വായിക്കട്ടെ. ശരി, അപ്പോ ഇവിടെ സജനയുടെ മെസ്സേജ് ഉണ്ട്. സൗണ്ട്സ് ലൈക്ക് വിധു അല്ലേ? ഞാൻ അത് തന്നെ തുടക്കത്തിൽ പറഞ്ഞ് ഭയങ്കര വിധുവിന്റെ ഒരു ഒരു ശബ്ദം ശരിക്കും തോന്നുന്നുണ്ട് എന്ന് ചോദിച്ചു. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ ഹാർട്ട്, കുറേ തംസ് അപ്പ് വന്നിട്ടുണ്ട്. ജീവാംശമായി പാടുമോ എന്ന് ചോദിക്കുന്നു. സൂപ്പർ നിമ്മി, ശ്രീജിത്ത്, അടിപൊളി, ഓസം ബ്രോ എന്ന് പറഞ്ഞ് കുറേ ഹാർട്ടും കുറേ മറ്റേ മുഖത്ത് കുറേ ഹാർട്ട്സ് വരുന്ന ഇമോജീസും. ഹാപ്പി ടു സീ യു അഗൈൻ. ആ അപ്പൊ അന്ന് കണ്ടിട്ടുള്ള സോണി, അപ്പൊ വീണ്ടും കണ്ടതിൽ സന്തോഷം. അറിയാം. ഓക്കെ, അങ്ങനെ കുറെ മെസ്സേജുകൾ നമുക്ക് ഫേസ്ബുക്കിലും വരുന്നുണ്ട്. ഇവിടെ എസ് എൻ എസ് സ്ക്രീനിലും സൂപ്പർ സോങ് സൂപ്പർ എന്ന് പറഞ്ഞ തംസ് അപ്പ് ഒക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ റെഡി ആയോ? ലിറിക്സ് ഒക്കെ കിട്ടിയോ? അപ്പൊ ഏതാ നമ്മൾ അടുത്ത് പാടുന്ന പാട്ട്? ഹിന്ദി ആക്കിയാലോ? പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട, നമുക്ക് പതുക്കെ അങ്ങ് ഹിന്ദി പാട്ടിലേക്കും കൂടി പോവാം. സോ ഹിന്ദി പാട്ടുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ലിസണേഴ്സിന് വേണ്ടി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി, 1 2 3. किस का ये तुमको इंतजार में हूं ना, देख लो इधर तो एक बार में हूं ना. किस का ये तुमको इंतजार में हूं ना, देख लो इधर तो एक बार में हूं ना. खामोश क्यों हो, जो भी कहना है कहो. दिल चाहे जितना प्यार उतना मांग लो. तुमको मिलेगा अपना प्यार मैं हूं ना. किसका ये है तुमको इंतजार मैं हूं ना. देख लो इधर तो एक बार मैं हूं ना. जो तुम सोचो कि तुम ये देखो और कितना मुझको तुमसे प्यार है, तो चुप मत रहना ये मुझसे कहना. और कोई कैसा ऐसा भी यार है,
दिल ही नहीं दे जान भी दे जो तुम्हें, दिल ही नहीं दे जान भी दे जो तुम्हें, हो तुम्हें कहूँगा सरकार मैं हूँ ना, किसका ये है तुमको इंतजार में हूँ ना, देख लो इधर तो एक बार मैं हूँ ना, खामोश क्यों हो जो भी कहना है कहो, दिल चाहे जितना प्यार उतना मांग लो, तुमको मिलेगा उतना प्यार मैं हूँ ना, किसका ये है तुमको इंतजार मैं हूँ ना, देख लो इधर तो एक बार मैं हूँ ना। ശരിക്കും പാട്ട് സെലക്ട് ചെയ്തോണ്ടാ കൊറേ കാലം ഞാൻ സത്യം പറഞ്ഞ പാട്ട് കേട്ടിട്ടും ഇഷ്ടമുള്ള സിനിമയും പാട്ട് ഞാൻ ഇന്നോടെ ഇന്നപ്പോ ഞാൻ മനസ്സിൽ ചിന്തിന്ന് പറയോ, മേഹുന പാടുമ്പോ ഇന്ന് കൊറേ പേര് ഈ പാട്ട് ഏറ്റു പാടും എന്ന് വെച്ചാൽ പിന്നാണെങ്കിൽ ഓർത്ത് പാടും, കാരണം അമ്മമാര് ഒരു നമ്മളുടെ ലൈഫില് കൊറേ ഹിന്ദി പാട്ടുകളുണ്ട്, എപ്പോ ഇവിടെ കേട്ടാലും ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക്, കൊണ്ട് സിനിമയും മേഹുന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ പാട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ലിസ്റ്റ് കണ്ടതെന്ന് വെച്ചാൽ കുറെ കാലം ഇത് ഞാൻ കേട്ടിട്ട് നന്നായി ഇത് സെലക്ട് ചെയ്ത് ഒരുപാട് പേര് മെസ്സേജ് ഇപ്പൊ ഈ പാട്ട് ഇട്ടപ്പോ സോനു നിഗത്തിനെ പോലെ സൗണ്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അയ്യോ കിട്ടുന്ന കോംപ്ലിമെന്റ്സ് എടുത്ത് വെച്ചോളൂ കയ്യിലേക്ക്. ശരി, അപ്പോ ഇനി ഒരുപാട് സമയം നമ്മളുടെ കയ്യിൽ സമയക്കുറവും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു പാട്ടിലേക്കും കൂടി പോവാം. ഏതായിരിക്കും നമുക്ക് ഇനി മലയാളത്തിലേക്ക് പോവാം നമുക്ക്? പവിഴമഴ. യെസ് 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 സർ. റെഡി? ഓക്കെ സർ. ടയർഡ് ആയോ? നോ നോ നോ. ലിറിക്സ് എടുത്ത് വെച്ചോ? Yeah, I know the lyrics. Aha. ആദ്യം വന്ന സമയത്ത് ലിറിക്സ് എനിക്ക് നെറ്റ് കണക്ഷൻ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നു. ശരി, സോ ഇത് നമ്മുടെ ലാസ്റ്റ് സോങ് ആണ് ഇന്ന്. ശ്രീജിത്ത് നമുക്ക് വേണ്ടി പാടുത്തരണേ. നമുക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ശ്രീജിത്തിനെ ഇടയ്ക്ക് ഇതുപോലെ കൊണ്ടുവരാം. മാത്രമല്ല നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സ് അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സ് ഇപ്പൊ യു എയിലുള്ള മറ്റൊരുപാട് ടാലന്റഡ് സിംഗേഴ്സ് ഉണ്ടാവും. സോ അവരൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ ഫ്രൈഡേസ് ഇതുപോലെ നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് പാടിപ്പിക്കണം ലൈവ് എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അതൊന്നും ഞങ്ങൾ അറിയിക്കുക. നമ്മുടെ ഹിറ്റ് എഫ്എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് ഒന്നുകിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആർ ജെ നിമ്മി, അതിലേക്ക് നിങ്ങൾക്ക് ഡി എം അയക്കാവുന്നതാണ്. ഞാൻ ഡെഫിനറ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 4007 നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ ശ്രീജിത്തിന്റെ ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് സോങ് ആണിത്, പവിഴമഴ എന്നുള്ള പാട്ട്. ദൂരെ ഒരു മഴവില്ലി നീഴം വന്നം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലി നീഴാം വണ്ണം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ആരാരുമേ കാണാത്തൊരാത്തിരങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം
തീരങ്ങൾ തേടി ചിറകേറി പോയിടാ മധുരമൂറും ചിരിയാലെ നിൻ പ്രിയ സമ്മതം മുഴുമോ മനതാരി അഴിനീക്കി നീണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിത ചേരവേ പീലി നിർത്തുന്നൊരായിരം ജാലമെണ്ണിലിൻ നാകവേ പവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളേ നീ മൂടുമോ വെൺപനിമതീവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിൻ നീഴാം വർണ്ണം പോ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഓ മറന്നുപോയി സോ താങ്ക് യു സോ മച്ച് ശ്രീജിത്ത് കേട്ടോ വീക്കെൻഡ് ഇത്രയും സുന്ദരമാക്കി തന്നതിന് ഒരുപാട് സന്തോഷം ആൻഡ് കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സും ഈ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവും സോ നിങ്ങളും ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ ഈ പറഞ്ഞ ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ നേരത്തെ നമ്മളിപ്പം ഒരുപാട് സിംഗേഴ്സിനെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഇവിടുന്നും കൂടിയുള്ള ഇത്തരം ടാലന്റഡ് സിംഗേഴ്സിനും കൂടി ഒരു അവസരം കൊടുക്കുക. ഇവർക്ക് വേണ്ടത് അതാണ്, ഇപ്പം അവസരങ്ങളാണ്, ടാലന്റ് അവരുടെ കയ്യിലുണ്ട്, അവസരങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ടത്. സോ ഡെഫിനറ്റ്ലി കേട്ടോ ശ്രീജിത്തിന് അവസരങ്ങൾ തേടി എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. ജോലി തിരക്കിനിടയിൽ പാട്ട് വിട്ടു പോകണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. മിക്കപ്പോഴും എല്ലാവരും സംഭവിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ വന്നല്ലേ ഉള്ളൂ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും. പിന്നെ എന്താണ് സപ്പോർട്ട് എന്തായാലും വേണം. എനിക്ക് ഈ പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ, ശ്രീജിത്തിന്റെ എന്താ പേരുണ്ട്? സിംഗർ ശ്രീജിത് ബാബു എന്നാണ് എല്ലാം കിടക്കുന്നത്. സിംഗർ ശ്രീജിത് ബാബു അങ്ങനെയാണ് കിടക്കുന്നത്. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ലിസ്ണേഴ്സ് ഇപ്പൊ എന്തായാലും കേട്ടിട്ടുണ്ടല്ലോ, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. അതാണ് അതാണ് ഇവിടെ നമ്മുടെ ലിസ്ണേഴ്സ് ചോദിച്ചിട്ടുണ്ട്, എല്ലാം ഒരു USB ആക്കി തരാൻ പറ്റുന്ന ചോദിച്ചിട്ടുണ്ട്. അതാ ഇത് ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. സോഷ്യൽ മീഡിയയിൽ പോയി അവരെ നേരിട്ട് അതാവുമ്പോ അവിടെ അവർ പോസ്റ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ നമുക്ക് കാണാൻ കേൾക്കാൻ മാത്രമല്ല അവരെ സപ്പോർട്ടും ചെയ്യാലോ. നമുക്ക് പാടി കൊടുക്കാലോ. അതാണ് അതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.